സംസ്ഥാനത്ത വൈദ്യുതി ക്ഷാമം രൂക്ഷമെന്ന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകും വൈദ്യുതി നിരക്ക് വർധനയുണ്ടായേക്കുമെന്നും മന്ത്രി പറഞ്ഞു രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനായി രണ്ടു മാസം മുമ്പ് തന്നെ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികം വൈകാതെ ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നിരക്ക് ഉയർത്തേണ്ടി വരുമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു മഴയുടെ കുറവ് ധാരാളമുണ്ട് നമ്മൾ അത് മാഴിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അടിയന്തരമായി ഇലക്ട്രിസിറ്റി ബോർഡ് അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷ പക്ഷേ എത്ര ടെൻഡറിൽ എത്ര കിട്ടും എന്നുള്ളതല്ലേ അത് തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് ചാർജ് വർദ്ധന ബോർഡല്ല ബോർഡ് സർക്കാരല്ല തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ പരിഗണന ചെയ്യുന്നത് നാളെ അതിൻ്റെ കേസ് വെച്ച് അല്ലാതെ നാളെ അറിയുള്ളൂ ഒരുപാട് ശതമാനം പോലും ഡാമുകളിലില്ല കഴിഞ്ഞ പ്രാവശ്യം 1,000 കോടി രൂപ ഇലക്ട്രിസിറ്റി നമ്മൾ വിറ്റതാണ് ഇപ്രാവശ്യം നമുക്ക് 30% ഇലക്ട്രിസിറ്റിയേ ഉള്ളൂ ഇപ്പോൾ ഒരു ദിവസം 10-15 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ പർച്ചേസ് നടത്തുന്നത് ഒരു ദിവസം അതെന്ത് ചെയ്യും ഭാരം കൂടാതിരിക്കാൻ വഴിയില്ലല്ലോ റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കുന്നത് ഒന്നില്ലയോ നമ്മൾ ചെലവ് ചുരുക്കണം എന്നിട്ട് അത് ബാലൻസ് ചെയ്യണം അത് സാധിക്കാൻ വളരെ പ്രയാസമാണല്ലോ അപ്പോൾ അത് എങ്ങനെയാ റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഒരു പർച്ചേസിൻ്റെ എഗ്രിമെൻറ്റ് ടെൻഡർ വിളിച്ചിട്ടുണ്ട് അത് നമുക്കത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് തീരുമാനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയ ചാർജ് വരുത്തണമില്ലാണ്ട് തന്നെ പോകാനും പറ്റും അതിപ്പോൾ നിലവിൽ പറയാം വൈദ്യുതി ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമില്ല നിരക്ക് കൂടില്ല അങ്ങനെ പറയാം ഇപ്പോൾ കൂടില്ല അതല്ലേ പറയാൻ പറ്റുള്ളൂ റെഗുലേറ്ററി കമ്മീഷനിലെ തീരുമാനം സാധ്യത ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പർച്ചേസിൻ്റെ ടെൻഡർ വിളിച്ചിട്ട് അതിൻ്റെ ടെൻഡർ ഇതാക്കുന്നേ ഉള്ളൂ ഓപ്പൺ ചെയ്താലല്ലേ അറിയുള്ളൂ എത്ര കുറവിന് കിട്ടുന്നുള്ളത് അറിയുള്ളൂ ഇപ്പം ആലോചിച്ചിട്ടില്ല നാളെ ഞങ്ങളതിൻ്റെ സാഹചര്യം വിളിച്ചിട്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ചെയർമാനെയും ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും കൂടെ വിളിച്ചിട്ടുണ്ട് അത് വന്നിട്ട് അവിടെ നിന്നേ തീരുമാനം എടുക്കണം ഇപ്പോഴത്തെ പൊസിഷനൊക്കെ നമുക്ക് പുറത്തുനിന്ന് കിട്ടാൻ എത്ര സാധ്യതയുണ്ട് ഇതൊക്കെ വെച്ചിട്ടേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും നിരക്ക് വർധന ഗുണഭോക്താക്കളെ ബാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു മഴയില്ലെങ്കിൽ ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് നമ്മുടെ പർച്ചേസും കൂടി നോക്കിയിട്ടേ പറയാം പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് റേറ്റിന് കിട്ടുന്നുള്ള അറിയില്ല അതനുസരിച്ചിട്ടല്ലേ ചാർജ് കൊടുക്കുള്ളൂ ഉപഭോക്താവിനെ കഴിയുന്നത്ര വിഷമമുണ്ടാക്കാതിരിക്കാനാണ് ചെയ്യുന്നത് പ്രതിസന്ധി നേരിടാൻ ജലവൈദ്യുത പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പദ്ധതികൾ പ്രാവർത്തികമായാൽ വൈദ്യുതി പുറത്തു വിൽക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു ടി വി ന്യൂസ് പാലക്കാട്